ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോടാണ്, കോഴിക്കോട് മുക്കം. ഇപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾ എഴുതുന്നൊരു കാട് പ്രദേശമെന്ന് എഴുതും. റോഡ് സൈഡിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഞാൻ നിന്നാണ് കേട്ടോ ഈ ഇൻട്രോ എടുക്കാൻ വേണ്ടി. വേറെ ഒന്നല്ല, നമ്മിപ്പോൾ ഇന്ന് പോകാൻ പോണതും ഇനി എക്സ്പ്ലോർ ചെയ്യാൻ പോണതും ഒരു ഹോം സ്റ്റേയുടെ വിശേഷങ്ങളാണ്. ഒരു ജോൺസൺ ചേട്ടൻ്റെ ഒരു ഹോം സ്റ്റേ മുക്കത്ത്, അതൊരു കാടിൻ്റെ ഉള്ളിലാണ് ഈ ഹോം സ്റ്റേ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഇനി വരാൻ പോണ വീഡിയോസുകളെല്ലാനും ഈ ഹോം സ്റ്റേയുടെ വിശേഷങ്ങളാണ്. അത് മാത്രമല്ല, ഇതിനകത്തൊരു സ്പെഷ്യൽ ഉള്ളത്, നമുക്ക് ഫുഡ് റെഡിയാക്കി തന്നത് റിൻസി ചേച്ചിയാണ്. നിങ്ങൾക്ക് ടി വിയിൽ, ഫ്ലവേഴ്സ് ടി വിയിൽ കണ്ട് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഈ കൊല്ലത്തെ കുക്കറിയിൽ അങ്ങനെ വരുമ്പോ റിൻസി ചേച്ചി നോക്കുക, എന്നോടൊന്നും പറഞ്ഞില്ല, മുക്കത്തെ പെണ്ണിനെ ഞങ്ങൾ അങ്ങ് കൈവിടോ. യു ആർ ഇൻ, യു ആർ ഇൻ ടു ദ ഫൈനൽ. റിൻസി ചേച്ചി കൺഗ്രാറ്റുലേഷൻസ്. എല്ലാരോടും കേട്ടോ, ആദ്യം ദൈവത്തിന് ഞാൻ നന്ദി പറയട്ടെ, പിന്നെ എന്റെ ഹസ്ബൻഡിനോട് ഒരുപാട്. ഇതിനുവേണ്ടി ട്രക്കിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഒരു പാക്കേജ് റെഡിയാക്കണത്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഈ റിസോർട്ടിൻ്റെ എന്താ ട്രക്കിങ്ങും കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഞാനൊരു എന്താ പറയുക, സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് എല്ലാം ചെയ്യണത്. എന്ന് പറഞ്ഞാൽ ട്രക്കിങ് കൊണ്ടുപോണത് ഇപ്പം നിങ്ങൾ വന്ന സമയത്ത് രാവിലെ വരെയാണെങ്കിൽ ഒരു ട്രക്കിങ്ങേ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക്, പിന്നെ പിറ്റേ ദിവസം ഒരു ട്രക്കിങ്ങും ചെയ്യാൻ പറ്റും. അങ്ങനെ മാക്സിമം ഒരു രണ്ട് ട്രക്കിങ്ങോ കൂടി വന്നാൽ ഒരു മൂന്ന് ട്രക്കിങ്ങോ ചെയ്യാനേ പറ്റുള്ളൂ നിങ്ങൾക്ക്. അപ്പോൾ ഞാനിവിടെ നേരത്തെ വന്നേക്കാണ്. നേരത്തെ വന്നിട്ട് ഇവർ നമുക്ക് കാണിച്ചു തരുന്ന സ്ഥലങ്ങൾ അത് ഓരോ എപ്പിസോഡാക്കിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്ഥലം വേണം എന്ന് പുള്ളിനോട് പറഞ്ഞാൽ പുള്ളി അത് അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ നമ്മുടെ ഇനി വരുന്ന എപ്പിസോഡുകളെല്ലാനും ഓരോ ഡെസ്റ്റിനേഷനും പുള്ളി കാണിച്ചു തരുന്ന സ്ഥലങ്ങളാണ്. അത് മാത്രമല്ല, ഈ സ്ഥലങ്ങൾ ഫസ്റ്റ് ഓൺ യൂട്യൂബാണ്. അത് തന്നെയാണ് എൻ്റെ ഭയങ്കര പ്രത്യേകത. പുള്ളി ആ സ്ഥലങ്ങളുടെ ഡീറ്റെയിൽ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇവിടെ വരാമെന്ന് തന്നെ തോന്നിയത്. കാരണം ഈ കോഴിക്കോടുള്ളവരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ സ്ഥലത്തെ പറ്റി. അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള നമ്മുടെ താല്പര്യം, നമുക്ക് ഹിഡൻ പ്ലേസുകളാണ് എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വരുന്ന എപ്പിസോഡുകളെല്ലാവരും റിസോർട്ടിൽ നമുക്ക് കാണിച്ചു തരുന്ന സ്ഥലങ്ങളാണ് ഇനി വന്നത്. അതേപോലെ നമ്മുടെ ഹോം സ്റ്റേയുടെ ഡീറ്റെയിൽസും നമ്മുടെ റിൻസി ചേച്ചിയുടെ ഫുഡിങ്ങും എല്ലാം നമുക്ക് കാണാം. കുക്കറിയൊക്കെ വെക്കണം, നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് വീടിലോട്ട് പോവാം. ഇപ്പം ഇന്ന് നമ്മൾ പോകാൻ പോണത് ജോൺസൺ ചേട്ടൻ്റെ വീട്ടിലോട്ടാണ്. ഇപ്പം ഞങ്ങൾ വന്ന വഴി ജോൺസൺ ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ജോൺസൺ ചേട്ടൻ റോട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ റോട്ടിൽ വെച്ച് മീറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് പുള്ളിയുടെ വീട്ടിൽ പോയി ചായ ഒക്കെ കുടിച്ചിട്ട് ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ജോൺസൺ ചേട്ടനെ കണ്ടിട്ട് യാത്ര തുടരാം. ഓക്കെ. നമ്മിപ്പോൾ ഈ മുക്കത്തറായി, നമ്മളെ ജോൺസൺ ചേട്ടൻ റോട്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിനെ അവിടെ മീറ്റ് ചെയ്തിട്ട് നമുക്ക് ഹോം സ്റ്റേയിലോട്ട് പോകാൻ വേണ്ടിയുള്ളത്. അപ്പോൾ നമ്മുടെ ജോൺസൺ ചേട്ടനെ കണ്ടുമുട്ടിയിട്ടാ റോട്ടിൽ വെച്ചിട്ട്. ഏ, പുള്ളി നമുക്ക് വഴി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫ്രണ്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കേണ്ട. അപ്പൊ നമ്മൾ ജോൺസൺ ചേട്ടൻ്റെ വീട്ടിലെത്തിയട്ടാ, ഹോംസ്റ്റേ ഇല്ല, ആദ്യമായിട്ടാ പുള്ളിനെ കാണാൻ. നമ്മ അങ്ങനെ ജോൺസൺ ചേട്ടൻ്റെ വീട്ടിലെത്തി. ഇതാണ് ജോൺസൺ ചേട്ടൻ്റെ വീട്. ഹോം സ്റ്റേ നടത്തുന്ന ചേട്ടൻ്റെ വീടാണ്. നമ്മൾ നേരെ ഹോം സ്റ്റേയിലോട്ടല്ല പോയത്, നേരെ ചേട്ടൻ്റെ വീട്ടിലോട്ടാണ് കൊണ്ടുവന്നത്. കാരണം ഇപ്പോൾ രാവിലെ ഒരു 8 മണി ആയിട്ടുള്ളൂ. പുള്ളി പറഞ്ഞത് നേരെ ഹോം സ്റ്റേയിലോട്ട് നമുക്ക് പോകേണ്ടി. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഉടുമ്പിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ ഇപ്പോൾ പോണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഉച്ചക്ക് ഏകദേശം 1-2 മണിക്ക് ഒപ്പിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ ഹോം സ്റ്റേയിലേക്ക് എത്തും. ഇപ്പം നമുക്ക് യാത്ര ചെയ്തിരിക്കുന്നത് ഉടുമ്പുപാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ നമുക്കിനി അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് വരാം. Thank you.
നമ്മിപ്പോ ജോൺസൺ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ കാണുന്ന മലയുണ്ടോ മുകളിൽ, ആ മലയുടെ മുകളിലേക്കാണ് നമ്മൾ പോണത്. അപ്പൊ ഇനി നമുക്ക് ഇനി അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് വരാം. വണ്ടി അടിമുട്ടണം, അപ്പൊ അതുകൊണ്ട് അങ്ങിപ്പോ ചെറുതായിരുന്നു അടക്കണം മുമ്പോട്ട്. ജീപ്പിലാണ് കൊണ്ടുവരുന്നത് ശരിക്കും പറഞ്ഞാല്. അപ്പൊ വന്നത് വേറെ വഴിക്കാണ് ശരിക്കും പറഞ്ഞാൽ ജീപ്പിൽ വന്നത്. നമ്മൾ ആ വഴി ഇപ്പൊ മലയൊക്കെ ഇടിഞ്ഞിട്ട് പോരാൻ പറ്റാതെ കിടക്കുകയാണ്. അപ്പൊ പുള്ളിയുടെ വണ്ടി തന്നെ എടുത്തിട്ട് വന്നാണ്. പക്ഷെ ചില സ്ഥലങ്ങളിൽ കയറിപ്പോല അടിമുട്ടുണ്ട് ശരിക്കും. അപ്പൊ അങ്ങനെ ഇറങ്ങി ഒന്ന് നടന്നാണ് കണ്ടത്. ഇപ്പൊ റോഡ് നല്ലതല്ല, അവിടെ വരെ വണ്ടി പോവുള്ളൂ നമ്മൾ. അത് ഞാൻ വണ്ടി അവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ ആ ചേട്ടൻ്റെ, നമ്മുടെ ജോൺസൺ ചേട്ടൻ്റെ അനിയനാണ് അവിടെ നിൽക്കുന്നത്. പുള്ളിയൊരു ഫോട്ടോഗ്രാഫറാണ്. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണ്ട, ജോൺസൺ ചേട്ടൻ്റെ വണ്ടിയും നമ്മുടെ ബൈക്കും ഇവിടെ പാർക്ക് ചെയ്യണം. ഇതിലല്ലേ പോണേട്ടാ, ഇതില്ലേ? ആ ഇതിലാകുമ്പോൾ എങ്ങോട്ട് കയറും ഏകദേശം? അപ്പുറത്തോട്ട് ഇതിലിറങ്ങിയിട്ട് ജീപ്പാണെങ്കിൽ, ഇപ്പൊ ജീപ്പാണെങ്കിൽ ഇതിലേ കയറി പോരൂല്ലേ, കുറച്ചുകൂടെ പോരുള്ളു. അപ്പൊ നമ്മ മല കയറാൻ പോകട്ടോ. ഇത് കേറ്റില്ല, നടന്ന് കയറാനുള്ളൂ. ആ അപ്പൊ വലിയ കേറ്റൂലൊന്നും. അതുപോലെ നല്ല അട്ടയുണ്ടോ, നല്ലോണം ശരിക്കേ അട്ടയുണ്ട്. പിന്നെ അങ്ങോട്ട് മേത്തൊക്കെ അട്ടയൊക്കെ കയറി, പിന്നെ ചെങ്കലുണ്ട്. ജീപ്പൊക്കെ പോണ ചാലില് അതേപോലെ വഴി കണ്ട. ഇവിടെയൊക്കെ വീടുണ്ട് അടുത്തടുത്തടുത്തൊക്കെ. അവർക്ക് പോകാൻ വേണ്ടി രണ്ട് സൈഡ് ജീപ്പിന് പോണ വിധത്തിലാണ് ഇതൊക്കെ ചെയ്ത് വെച്ചേക്കണത്. ഇവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്റർ നടക്കാണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. കയറി തുടങ്ങിയിട്ടില്ല, ഇപ്പൊ ആൾവാസമുള്ള സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 3/4 കിലോമീറ്ററാ, 1.5 കിലോമീറ്റർ അല്ലേ, 3/4 കിലോമീറ്റർ അടിക്ക് തെറ്റിപ്പോയതാണ്. അപ്പം ഇനി നമുക്ക് മുകളിലൊക്കെ കയറി എല്ലായിടത്തും പോയി പൊട്ടിക്കണം കേട്ടോ ഇങ്ങനെ കേട്ടാ. ഒരു സ്ഥലത്ത് കൊക്കക്കായ, ഇവിടെ എന്താണ് ജാതിക്ക കയറ്റമായി തുടങ്ങിയേട്ടാ ചെറുതായിട്ട്. ഇവിടെയൊക്കെ ആ വീടുകളുള്ളതുകൊണ്ടേ അത്യാവശ്യം കല്ലക്കെട്ട് നിരത്തി ഒരു ജീപ്പൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലാക്കി വെച്ചേക്കുന്നു. ഇട പൊട്ടിക്കല്ലടാ, ആ കൊള്ള, എവിടെ പോയാലും നിങ്ങളുടെ കയ്യേ എവിടെയെങ്കിലും എത്തിച്ചേരും. കാട് കയറ്റാൻ കൊണ്ട ഇതാണ് പാടല്ലേ. ഇവിടെ ഇപ്പൊ നമ്മ ഈ കയറ്റം കൊണ്ടുള്ള ഇനി ഈ കയറ്റം കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ ചെറിയ ഇറക്കം, ഇത് കഴിഞ്ഞ ഇറക്കം ചെറിയ ഇറക്കം. ഇതിന് ഈ മുകളിലോട്ടൊന്നും അധികം ആൾക്കാർ വന്നില്ലെന്നുള്ളേ, അങ്ങനെ ഇതിന് മുകളിലോട്ടേ ഈ ഉറുമ്പി കുടുംബം പാറയിലോട്ട് ആർക്കും അറിയില്ല. ചേട്ടൻ എത്ര സമയം തന്നെ ഇവിടെ ഉണ്ടാവും? ഞാനൊരു 10-20 പ്രാവശ്യം 20 പ്രാവശ്യം. പക്ഷെ ഇതൊക്കെ ജീപ്പ് കയറി പോയിട്ടില്ലക്കാ ശരിക്കും പറഞ്ഞാലേ. അല്ല ഇത് ജീപ്പ് വഴിയില്ലാത്ത സമയത്ത് കഴിഞ്ഞ സീസണിലാണ് പോയത്. ഓ ഈ സീസണിൽ ഇതിപ്പോ റോഡ് ഇപ്പൊ അവര് നന്നാക്കിയതാ. നന്നാക്കിയതാണ്, മഴയത്ത് പോയതാ, നേരത്തെ റോഡില്ലായിരുന്നു. ഓ അല്ല കല്ല് ദേ, ആ മലയുടെ മുകളിലോട്ട് നമുക്ക് ഇറങ്ങാൻ പോണിട്ട് ഇനി ഇത്രയും ദൂരം നടക്കണം. ഈ 3/4 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ കാട്ടിക്കൂട്ടൽ നടത്തും. കാടിന് ഇഷ്ടപ്പെടുന്നവർക്ക് നൈസ് വീ കാണല. കാട്ടിലെവിടെ നിന്ന് എടുത്താലും അടിപൊളി പിക്കാരിക്കൂടെ കിട്ടുന്നത്. നമുക്കിനി മുന്നോട്ട് നടക്കാം. നമ്മുടെ ജോൺസൺ ചേട്ടനും അനിയനും ചേട്ടനും പുറകെ വന്നിട്ടുണ്ട്. അങ്ങ് നേരത്തെ നടന്നിട്ട് പോകുന്നു. ഇനി വഴി തെറ്റിയാന്നറിയില്ലട്ടോ എനിക്ക്. അവരിറങ്ങി വന്നിട്ട് എല്ലായിടത്തും നടക്കാണ്ട് ഏറ്റവും ഞങ്ങൾ പെട്ടത് കൊണ്ടുവരാങ്കിലാണ് എടാ ഏറ്റവും കഷ്ടപ്പെട്ടത്. അയ്യോ എന്താടാ നല്ല ആ കൊണ്ടുവരാങ്കി വീഡിയോ ഉണ്ടായി കയറിയ മല. ആ കയറ്റമൊക്കെ കയറിയേട്ടാ, കയറ്റം കയറിയതേ, കയറ്റം കയറിയതമ്മ ഒന്നും പിന്നെ വന്നതില്ലേ
അത്രയും കയറിയ പോലെ തന്നെ ഇറക്കും. അത് പിന്നെ കുഴപ്പമില്ല കേട്ടോ, സമാധാനമുണ്ട്. ഞാനൊക്കെ ശരിക്കും അണച്ചിരിക്കേണ്ടത്. ജോൺസൺ ചേട്ടനും പിള്ളേരൊക്കെ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ, ഇറക്കണം അവിടെ മൊത്തം. പിന്നെ ആ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ അട്ടയുണ്ട്, അട്ട ശരിക്കും ഉണ്ട് അട്ട. ഞങ്ങൾ ഉപ്പില്ലേ, കാലുമ്പോൾ മുഴുവൻ ഉപ്പ് വരട്ടേക്കും. ആ ഒരു വിശ്വാസത്തിലാണ് പോണത് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഈ മലയുടെ ഏകദേശം അടിവാരമല്ല, രണ്ട് മലയാണെന്ന് തോന്നുന്നു. ഒരു മലയുടെ മുകളിൽ കൂടെ കയറിയിട്ട് മറ്റേ മലയിലേക്ക് നമ്മൾ ചെല്ലണേ എന്ന് തോന്നുന്നുണ്ട്. ആ അറ്റത്ത് ഒരു വീട് കാണാനുണ്ട് ചെല്ലുമ്പോൾ തന്നെ. ഈ ഇറക്കം കഴിഞ്ഞ കഴിഞ്ഞ എത്തി നമ്മ ഇറക്കേറ്റം വീടാ അതിൻ്റെ ഉള്ളിൽ. ഇതൊക്കെ അവരൊക്കെ അപ്പൊ സ്ഥലം എങ്ങനെ മേടിക്കും? മേടിക്കാം. ഇതൊക്കെ ഒരാൾക്കാരെ വരുന്ന വഴി ചെറിയൊരു വെള്ളച്ചാട്ടം. ഇതേ വീണ്ടും നമ്മ കയറ്റം കയറിയെന്നാണ്ടാവ്. എന്തായാലും നല്ല വലിയ രീതിയിലുള്ള കയറ്റങ്ങളൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള കയറ്റങ്ങൾ. പോകുന്ന വഴി ഞങ്ങൾ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇല്ലേ, ഒരു രക്ഷയില്ല, നൈസ് പിക്കാണ് കിട്ടണത്. നല്ല അടിപൊളി ഫീലാണ് കേട്ടോ കാട്ടിലൂടെയുള്ള നടത്തം. ഒരു രക്ഷയില്ല, വേറൊരു ഫീലാണ്. നമ്മങ്ങനെ ആ വീടിന്റെ മുമ്പിൽ ഇത് ഇതെന്താ സംഭവം? വീടാണല്ലോ. ഇതൊരു വീടാണല്ലേ. ഇനി നമ്മ ചെറിയ പുൽമേടി കൂടെ നമ്മളെ നടത്തുന്നു. എന്താ ഇതേ ഫോറസ്റ്റിൻ്റെ കണ്ട അതിർത്തി ഒരേ കുട്ടികളുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഫോറസ്റ്റ്, ഇപ്പുറത്ത് പ്രൈവറ്റ് പാർട്ടിയുടെ സ്ഥലങ്ങൾ. ഇതാണ് ടോപ്പ് നമ്മുടെ. ഇനിയും പോണം, നടക്കാണ്ട് ഇനിയും ഇനിയും പോകണ്ട്. എന്തോരുണ്ടാവും? 200 മീറ്റർ. ഇനിയും നമ്മൾ ഇങ്ങനെ പോവേണ്ട മുമ്പോട്ട്. ഇവിടെയൊക്കെ ടെൻ്റ് അടിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമുണ്ട്. രാത്രി സ്റ്റേ ചെയ്യാൻ പറ്റിയ കിടക്കാച്ചി പോലെ. ആ രാത്രി നൈസ് പ്ലേസ് ആയിരിക്കും. ഇത് ഈ പാറയമ്മ അടിച്ചുകഴിഞ്ഞല്ലേ മൃഗങ്ങളുടെ തല്ലുണ്ടെന്ന് അറിയണോ? പിന്നെ ഇവിടെ ആന ഇറങ്ങോ ചേട്ടാ? ആ എന്താണ്? ആ എന്താണ്? ഓ ഉദാ പാറയുടെ ഫോട്ടോ ആണ് അയച്ചല്ല അന്ന്. ഈ അതിൻ്റെ മുകളിലൊരു പാറ ഉണ്ട. ഈ മനോരമ ന്യൂസിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അതിനകത്ത് അതിൻ്റെ അതിനാ കാണിക്കേണ്ടതല്ല. ആ ഇത് ആ മ ആ പാറയുടെ ഇപ്പം അതായത് നമ്മൾ എക്കോ പോയിന്റ് ഫ്രണ്ടിലെത്തിയേക്കണ്ട. ആഹാ നൈസാണ് ഞങ്ങളല്ലേ മോണ. ഞങ്ങൾക്ക് ആട് കയറാം മതിയടാ. ഓറ എന്തെങ്കിലും പിടിക്കുകയാണെങ്കിൽ എന്നെ പിടിച്ചോട്ടെ എന്നല്ലേ, അല്ലേ? എന്തെങ്കിലും പിടിച്ചിട്ടെങ്കിൽ എന്നെ പിടിച്ചോട്ടെ എന്നല്ലേ. ഇപ്പൊ നമ്മൾ നോക്കി ഇതൊക്കെ കാട് കയറേണ്ട, വഴിയൊന്നുമില്ല. ഇവരെല്ലാരും കൂടി എന്നെ ആദ്യം വിട്ടേക്കുന്നു. എന്ത് ബുദ്ധിമുട്ടെങ്കിലും ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട. ഇവരാ എന്റെ പുറകെ വേണ്ടത്. ദൈവത്തെ അറിയാം, നിറച്ച് അട്ടയിരിക്കും എന്നൊക്കെ വന്നിട്ട്. ചെറിയൊരു നടവഴി അത്ര ഉള്ളു കേട്ടോ. പക്ഷെ ഇവിടെ അട്ട ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഒരു വേറൊരു ഫീലാണ് കേട്ടോ. ഇതിലേ പാമ്പുണ്ടാവോ? ഒരാൾ മുമ്പിൽ പോയി ഒരാൾ പുറത്ത്.
സ്വല്പം ധൈര്യം കുറവുണ്ട്. അയ്യോ ഓ, അതിന്റെ മുകളിലോട്ട് നമ്മ പോണം, അതിന്റെ മുകളിലോട്ട് നമ്മ പോണം. ഈ കാടിനുള്ളിൽ കൂടെ പോണ പോക്കൊരു അടിപൊളി പോക്കണ്ട. ആ പാറ എന്താ പറയണ, എന്തെങ്കിലും പേരിട്ട് വിളിച്ചാല നമുക്ക് പുതിയ പേരിട. നോക്കി ഇറങ്ങട്ടാ, അടിപൊളി കൂടിറങ്ങി കൂടിറങ്ങി പാറ. ഞങ്ങിപ്പോ ഫുഡൊക്കെ കൈ പിടിക്കണ കേട്ടോ, ഫുഡൊക്കെ കൈ പിടിച്ചാ പോണം. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങ കൈ പിടിച്ചേക്കാണ്, കപ്പയാണ് നിക്ക് വന്നു. ഓക്കേ എങ്ങോട്ട്, ആ വെയിലില്ല ഡിസംബർ അമ്മ വന്ന സമയത്ത്, അത് തന്നെ ഒരു ഭാഗ്യമാണ്. അടിപൊളി പ്ലേസ് ഉണ്ടോ, ശാന്തമായ ഏരിയ. ഇടുക്കിയിൽ വന്നൊരു ഫീൽ അല്ലേടാ, ഒരു രക്ഷയില്ലാട്ടാ. നീ ഇൻസ്റ്റയില് ഇടാൻ വേണ്ടി എക്ക റെഡി ആക്കി വെക്കണല്ലേ. വാ നടക്ക് നടക്ക്, നടന്ന് നടന്ന് വാ. 200 മീറ്റർ 300 മീറ്റർ കഴിഞ്ഞിട്ടാ വീണ്ടും നമ്മ നടത്തു തുടങ്ങിയാണ്. ഇതിപ്പോ നമ്മുടെ മീശിപ്പൊല മലയിൽ മറ്റേ കേ നടന്നു പോയില്ലടാ, അതൊരു ഫീൽ അല്ലേ. നീ കുളുക്കുമല കൂട്ടണേ ചിപ്പു, അവരൊക്കെ നടന്ന് മുകളിലെത്തിയട്ടാ. എവിടെ ഓ ഓ അങ്ങനെ നമ്മ പോയിന്റിലെത്തിയട്ടാ, ഉടുമ്പുംപാറ വ്യൂ പോയിന്റിലെത്തി ഫൈനലി. ആചാര്യ ഇറങ്ങിയാണ് പോയണ്ട, ഇതല്ലേ ലാസ്റ്റ് പോയിന്റ് നമ്മടാ. അങ്ങനെ നമ്മ ലാസ്റ്റ് പോയിന്റിലെത്തിയട്ടാ, കണ്ട അടിപൊളി. ആ പാറയുടെ മുകളിൽ കയറാൻ പറ്റില്ല. ഓ അങ്ങനെ ലാസ്റ്റ് പോയിന്റിലെത്തി അമ്മ, ഉടുമ്പും പാറ. അങ്ങനെ നമ്മ ഉടുമ്പും പാറയുടെ മുകളിലെത്തി, അവരൊക്കെ അവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടതേ, അവിടെ ഇരുന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും പോലെ നമ്മൾ ഇടുക്കിയാക്കിയില്ലേ, ഇടുക്കി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു പ്ലേസ് ഇവിടെ വന്നു കഴിയുമ്പേ ഇത് കോഴിക്കോടാന്ന് നമുക്ക് പറയാൻ തോന്നില്ല, കാരണം ഇടുക്കിയായിട്ട് ഫീൽ ചെയ്യണം നമുക്ക്. എന്താ മലനിരകൾ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് വരെ അധികം അറിയില്ല ഈ സ്ഥലത്തെപ്പറ്റി. ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്താലും ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ഈ സ്ഥലത്തിൻ്റെ ഒരു വിവരവും കിട്ടില്ല, ലൊക്കേഷനോ ഒന്നും കിട്ടില്ല. ഇവിടെയുള്ള കുറച്ച് പേർക്ക് അറിയാൻ പറ്റുള്ളൂ ഈ റൂട്ട്, കാരണം ഇത് മെയിൻ റോട്ടിൽ നിന്ന് ഒരുപാട് മാറി ചെറിയ റോട്ടിൽ കൂടെ കയറി ഒരു വീടിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കയറി വന്നങ്ങ്, അത് കഴിഞ്ഞിട്ടാണ് ഈ മല തങ്ങ കയറിയത്. വേണ്ട അവിടെ നിന്ന് കാണുന്ന ആ വ്യൂ പോയിന്റ് അല്ലേ ഒരു രക്ഷയില്ല മച്ചന്മാരെ. അതുമാത്രമല്ല ലഞ്ചിനുള്ള ഫുഡൊക്കെ ഞങ്ങൾ കൊണ്ടു വന്നിട്ടുണ്ട്, അത് അവിടെ ഇരുന്ന് കഴിക്കുന്ന ഒരു വൈബല്ലേ, വേറൊരു ഫീലാണ്. നിങ്ങൾ ഈ ഹോം സ്റ്റേയിൽ വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, ഇവിടെ വന്നിട്ട് ആ ഭക്ഷണം കഴിക്കണ ലഞ്ച് കഴിക്കണ ഒരു ഫീല്. ഇത് നമ്മുടെ ആദ്യത്തെ സ്പോട്ടാണ്, ഇനി ഇങ്ങനത്തെ ഹിഡൻ പ്ലേസുകൾ ഒരുപാടുണ്ട്. ഇനി നമുക്ക് ഈ സ്ഥലത്തിലെ പല പല ആംഗിളിലുള്ള
ഷോട്ടുകൾ കാണാം. ഇവിടുത്തെ ഭംഗി എന്താന്ന് നിങ്ങൊന്ന് കണ്ടു നോക്ക്. ഇവിടെ ഇപ്പോൾ തമ്മില്ലേ ഏതിലെ വന്നാലും ഇപ്പോൾ അവർ നിൽക്കണത് ഞാൻ ഇപ്പോൾ പോണേൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ഇപ്പം ഞാൻ വന്നത് വേറൊരു പാറയുടെ മുകളിൽ കണ്ട. അവർ നിൽക്കണത് അപ്പുറത്ത് അറ്റത്ത് പാറയുടെ അടിയിലാണ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന ഈ സൈഡിലോട്ട് വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി. ഇത് വേറൊരു പാറ. ഇങ്ങനെ നമുക്ക് നടന്ന് 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 അവിടെയും ഈ മലയുടെ അപ്പുറത്തൊക്കെ പോവുകയാണെങ്കിൽ അങ്ങനെ പല സ്ഥലങ്ങളിലും പല പല വ്യൂ ആണ് കാണാൻ. നമുക്കിവിടെ ഇങ്ങനെ എത്ര നേരം ഇരുന്നാലും ഇല്ലേ മതി വരില്ല കേട്ടോ. അത്രക്ക് സൗന്ദര്യമാണ് ഈ കാടും ഈ മലയും. എന്താ പറയുക, വേറൊരു ഫീലാണ് വെച്ചാൽ മാറേ. നമ്മൾ ഇവിടെ കാണു, നമ്മൾ ഇവിടെ അങ്ങോട്ടേ അലിഞ്ഞ് ചേർന്നാണ് പോവും. വൗ, അടിപൊളി. അതിരാവിലെ വന്നിരുന്നെങ്കിലേ, ഇവിടെ നിറച്ചും കോടയായിരുന്നു. അത് നമുക്ക് മിസ്സായി പോയി ശരിക്കും പറഞ്ഞാൽ. അപ്പം നമ്മൾ ഫുഡ് അടിക്കാൻ പോവാണ്. കപ്പയും മീനും എന്താണ് ചേട്ടാ കൊണ്ടുവന്നത്? കപ്പയും മീനും. ആഹാ, സ്പെഷ്യലി നമ്മുടെ വിജിൽ ഫോട്ടോ ഉണ്ടാക്കി അവൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കാണട്ടെ. ഇതൊക്കെ അല്ലേടാ വിജിലെ, ഒരെന്നൊക്കെ കെട്ടെന്നൊക്കെയാണ് ഫോട്ടോ എടുക്കണം. ചിപ്പോയി ഓക്കെ, കെട്ടെന്നൊക്കെയാണ് ഫോട്ടോ. എൻ്റെ പോരാൻ പറ്റില്ലെന്നാ കൊള്ള. ആ നമ്മുടെ കപ്പ ഇത് മ്യൂസിക് അല്ലേ, ഡയലോഗ് ഒന്നുമില്ല. ആ നമ്മുടെ കപ്പ റെഡി. തുറന്നേ വെള്ളം അത് മതിയില്ല നമുക്ക് അവിടെ അവിടെ വെക്കാം അല്ലേ. ഏതോ ഒരു പറങ്ങില്ലേ, ഇവിടെ മരം കയറ്റം വരെ തുടങ്ങിയട്ടാ. ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇപ്പൊ നീ കാട്ടിക്കൂട്ടണ കണ്ട. ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്തൊക്കെ കാണണം നമ്മ. ചിപ്പു അതും കൂടി ഉരിക്കളഞ്ഞേക്കടാ, അവൻ്റെ ആഗ്രഹമല്ല നടത്തിക്കൊടുത്തേക്കൊന്ന്. ചിപ്പുവിൻ്റെ ഫോട്ടോ ഷൂട്ട് നോക്കി എൻ്റെ ചിപ്പു. എങ്ങനെ ചിപ്പു അണ്ടാ കൈ വിട്. ഫോട്ടോ എടുക്കണ മേട് നോക്കി എടാ വാടാ ഫുഡ് അടിക്കാവാ. ഇറങ്ങ് ഇറങ്ങ് ഇറങ്ങ്. എന്തൊക്കെ പാട് കാണണം. വാ കപ്പയും മീനുണ്ട് വാ.
അത് ഉരിക്കളഞ്ഞേക്കണ അടിയിൽ തേങ്ങുടി. അപ്പൊ ചൊറിച്ചിലൊക്കെ മാറും. അപ്പൊ ഫുഡ് അടിക്കാം, ഫുഡ് അടിക്കാം. അപ്പൊ ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോണ്ട്. കപ്പയും മീനും കണക്ക് കണക്ക് കണക്ക്. ചേച്ചി വെച്ചല്ലേ സ്പെഷ്യലി? ചേച്ചി സ്പെഷ്യൽ മീൻ കിട്ടില്ല. പപ്പൻസ് അല്ല, പപ്പാസ് അല്ലേ? പപ്പൻസ് എന്നാണ് ഇവിടെ പറയാ. പപ്പാസ് തുറക്ക്. ഇത് കൊടമ്പുളി ഇട്ട് വറ്റിച്ച മീനാണ്. അല്ല മീൻ എന്താണ് പപ്പൻസ് എന്ന് പറഞ്ഞത്? കടലാണോ? കടൽ മീന ഇവിടെ പപ്പൻസ് എന്ന് പറയുന്ന തുറക്കുമ്പോ അറിയാം എന്ത് മീനാണ്. നമ്മളവിടെ എന്താ പറയുന്നത് അറിയാൻ പറ്റും. കോഴിക്കോട് എന്താണ്, നമ്മുടെ പറൂർ എന്താണ് പറഞ്ഞു. തുറക്ക് ബാ കഴിക്ക, വിശക്കണ്. അടുത്ത് പോയി എടുത്തോ, തുറന്നോ. മറ്റൊന്നും തുറക്കടാ. കപ്പ ചിപ്പ് കപ്പ പറഞ്ഞടാ. എന്ത് മീനാണ് ഇടാ? ഓലക്കൊടിയാ. അയ്യോ ഗണപതിക്ക് ആദ്യം കുറച്ചുകൂടി കൂടുതലാണ് മതി. അതിന് മീൻ കറി ഇട്ടെ. മീൻ കറി നിനക്ക് മുളക്. ഒരു മിനിറ്റ്. സൂപ്പർ. എന്താണിത്? ഇങ്ങനെയാണ് സെറ്റപ്പ്. എനിക്ക് മീൻ കറി ഇട്ടെ. അങ്ങനെ മീൻ കറി അങ്ങനെ ഒലിച്ചങ്ങോട്ട് നൈസ്. ഇപ്പുറത്ത് ഒഴിക്കടാ എനിക്ക് മീൻ കറി കാണട്ടെ. ഒന്ന് അത് തന്നെ. ചാറ എന്ത് വെച്ച്? ചാറ അതിന് മുകളിൽ വെച്ച്. ആഹാ അടിപൊളി. ഇത്തിരി ചാറ് വെച്ചാ എനിക്ക്. ഇനി ആ ചമ്മന്തി ഒഴിച്ച്. അങ്ങനെ ചമ്മന്തി ഒഴുകി. അതിന് മുകളിൽ വെച്ചോ, മുകളിൽ വെച്ചോ. അതൊന്നും കുഴപ്പമില്ല. ആഹാ അടിപൊളി. എന്റെ ഫുഡായി. നോക്കി വെച്ചാ മതി, ഒന്നും പറയാനില്ല. അടിപൊളി അടിപൊളി. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല അടിപൊളി എന്ന് പറയാൻ. കയ്യിലൊരു ക്യാമറ ബാ കഴിക്കുക. ഇതുപോലെ എടുത്ത് വെക്കാം നമുക്ക് ക്യാമറ. ഇഷ്ടപ്പെട്ടുണ്ട്. ബാക്കിയാക്കാനാവല്ലോ. ചിപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? ഈ മീൻ കറി നോക്കിയിട്ടില്ല. സത്യം മാത്രം പറയണം. സത്യവാൻ സത്യവാൻ അപ്പൊ തന്നെ പറയണ്ട. കഴിച്ചിട്ട് പറയാ. ഓക്കെ വിശ്വസി. നിനക്കോ നോമ്പുകാരനാണ്, മീൻ കൂട്ടാൻ പറ്റൂല. ഉപ്പൊന്നും പറയാനില്ല. ചമ്മന്തി മാത്രം ഉള്ളല്ലോ നീ. അതാണ് നീ പിന്നെ തൊട്ടിട്ടില്ല. ഏറ്റവും നല്ല സ്ഥലം ചമ്മന്തിയാണ്. ഇതിന്റെ ഏറ്റവും നല്ല നിവൃത്തിയില്ല. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ. ചമ്മന്തി കൂട്ടിട്ട് ഉരുക്കടുത്ത എരിവാണല്ലോ. ഇനി അതാ പറഞ്ഞത്, എരിവുണ്ടാവും. നല്ല എരിവായിരിക്കും. നല്ല എരിവുണ്ട്. ഇനി ഓ മീനും ചമ്മന്തിയും എല്ലാം കൂടി ആയപ്പില്ലേ. അടിപൊളി. അണ്ടകടാകും വരെയും ഇരിഞ്ഞു തുടങ്ങിയട്ടാ. എങ്ങനെ അത് ചമ്മന്തി കുറച്ച് കഴിക്കാവുള്ളതില്? അതൊന്നല്ല
അടിപൊളി ക്യാമറ തന്നെ കേട്ടാ അപ്പൊ നമ്മുടെ ഫുഡിങ് ഒക്കെ കഴിഞ്ഞിട്ടോ. ദേ വേസ്റ്റ് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ വേസ്റ്റുകൾ സ്വയം കൈപ്പിടിച്ചോളാം കേട്ടോ. ഇവിടെ ഒന്ന് ഇട്ടേക്കരുത്. ഭക്ഷണം കഴിച്ചാൽ നമ്മളെ കവറും കൊണ്ടു വന്നിട്ട് ആ കവറിലാക്കി കൊണ്ടുപോവാം. പിന്നെ അങ്ങ് അവിടെ ഒരു വീടുണ്ട്, അവിടെ ആ വേസ്റ്റിനുള്ള സൗകര്യമുണ്ട്, അവിടെ കൊണ്ടിടണം. എന്ത് വന്നാലും നമ്മളെ സ്ഥലങ്ങളൊന്നും ഇങ്ങനെ നശിപ്പിക്കരുത്. വന്നു കഴിഞ്ഞാൽ ഫുഡോ കുപ്പിയോ എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു കാരണവശാലും ഇവിടെ ഇടരുത്. ഏ ഇങ്ങനെ കൈപ്പിടിച്ച് കൊണ്ടുപോയിക്കോളണം. എന്തായാലും ഫുഡ് ഇപ്പം മഴ വേണ്ടട്ട, ക്യാമറയമ്മ വെള്ളമായി. അങ്ങനെ ഫുഡിങ് എല്ലാം കഴിഞ്ഞപ്പോഴേ ചെറിയ ചാറ്റൽ മഴ, അടിപൊളി. എന്നാലും ഇവിടെ നിന്ന് ഫുഡ് കഴിക്കണ ഒരു പ്രത്യേക ഫീലായിരുന്നു കേട്ടോ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല, സൂപ്പറാണ്. ഇനി നമ്മൾ അടുത്ത് എങ്ങടെ പോണേ? നമ്മൾ ഇനി ഹോംസ്റ്റേയിലോട്ട്. ഇനി നമ്മൾ ഹോംസ്റ്റേ പോയിട്ട് റെസ്റ്റ് എടുത്ത് അത് കഴിഞ്ഞ് ഉച്ചത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു വെയിലൊക്കെ ആറിയതിന് ശേഷം എങ്ങടെ പോണോ വൈകുന്നേരം നമ്മൾ? ഒരു വെള്ളച്ചാട്ടം കാണാൻ പോകുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ വന്നത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളായിരിക്കും. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഏകദേശമൊക്കെ ഒതുങ്ങിയിട്ടാ. അപ്പം നമ്മൾ വന്ന് കയറിയ സ്ഥലമില്ലേ, ആ തുടക്കത്തിൽ ആ വീട് കഴിഞ്ഞിട്ട് ഒരു പാറ കണ്ടില്ല അമ്മ, ആ പാറയുടെ മുകളിലെത്തിയപ്പോൾ നമ്മൾ ആ ഉള്ളിലത്തെ കാടൊക്കെ കയറി ഇവിടെ എത്തി. ഇവിടെ വേണമെങ്കിൽ ടെൻറ്റ് രാത്രി ടെൻറ്റടിക്കാനുള്ള സൗകര്യങ്ങൾ കണ്ണിയാച്ചാരനെ ഒരുക്കി തരും. അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഇവിടെ താമസിക്കാം. അതൊരു പ്രത്യേക ശീലാണ് കേട്ടോ. ഞങ്ങൾ ഈ മുഖം കഴുകിയിട്ടില്ല, മുഖത്തിലൊരു പിണം നിറഞ്ഞൂടാ, കാരണം വെള്ളം കൈപ്പിടിച്ചില്ല. ആകെ ഒരു കുപ്പിയാണ് വെള്ളം കൈപ്പിടിച്ചുള്ളൂ. അതുകൊണ്ട് അവിടെ ഒരു വീട് നമ്മൾ വന്നപ്പോൾ കണ്ടില്ലേ, അവിടെ പോയിട്ടാണ് മുഖമൊക്കെ കഴുകാൻ. എന്തായാലും വേറിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ കാട് കയറി വന്നതും ഇതിൽ അവിടെ നിന്ന് ഫുഡ് കഴിച്ചതും അതൊക്കെ അടിപൊളിയാട്ടോ. എന്തായാലും ഇങ്ങനെ അറിയപ്പെടാത്ത സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ഫോട്ടം കൂടി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം എൻജോയ് ചെയ്ത് ഇപ്പം മഴ, ഈ മഴയും കൊണ്ട് ഇങ്ങനെ ഇരിക്കണ ആ ഒരു ഫീലല്ലേ, മച്ചാമരെ പെട്ട പോയാലും കിട്ടില്ല, അടിപൊളി. ഒരു രക്ഷയില്ല. എന്തായാലും നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത എപ്പിസോഡ് വന്നത് ഹോം സ്റ്റേയിലോട്ട് പോണതും ആ ഹോം സ്റ്റേയിലെ കാഴ്ചകളും അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ റെസ്റ്റ് ചെയ്യും. ഉച്ചവരെ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് റെസ്റ്റ് ചെയ്ത് ഒരു വൈകുന്നേരം ആകുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുളിക്കാനിറങ്ങും. ആ കാഴ്ചകളും അവിടുത്തെ ഇനി അടുത്ത ടൂറിസ്റ്റ് പ്ലേസുകളാണ് നമ്മുടെ ഇനി അടുത്ത എപ്പിസോഡ് വരുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ അടുത്ത എപ്പിസോഡ് കാണുക, അടുത്ത ദിവസങ്ങളിൽ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയാനില്ല, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ. അങ്ങനെ ഇവിടെ ഫേസ്റ്റാണുള്ള ഒരു സൂന വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളമുണ്ട് ഇവിടെ. ആ ഇത് കുടിക്കാലോ ഈ വെള്ളം. എല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാനുള്ള എങ്ങനെ അടിപൊളിയായിരുന്നില്ലേ? ഇവിടെ ഞാൻ പറഞ്ഞത് ആ വീട് മറ്റേ അവിടെ ഹോം സ്റ്റേ ഒക്കെ ഒരു റോട്ടില്ലാണ് ഇങ്ങനെയുള്ളതാണ് രസം.